പെട്രോളിന് 91 പൈസയും ഡീസലിന് 84 പൈസയും കുറച്ചു. അതിനിടെ ഡീസൽ വില കുറഞ്ഞാലും ബസ് ചാർജ് കുറയ്ക്കാനാവില്ലെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കെ എസ് ആർ ടി സിയുടെ ചെലവുകൾ കുറയാത്തതാണ് കാരണം ഇതായിരുന്നു മന്ത്രിയുടെ വിലക്കയറ്റം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മെയ് 14 ബസ് ചാർജ് സർക്കാർ വർദ്ധിപ്പിച്ചത്. മിനിമം ചാർജ് 6 രൂപയിൽ നിന്ന് 7 രൂപയാക്കി. ഒക്ടോബറിന് ശേഷം പക്ഷേ ഇന്ധനവില കുറഞ്ഞു. ഡീസലിന് 6.5 രൂപയോളമാണ് കുറഞ്ഞത്. ഇതോടെ ഇന്ധനച്ചെലവിൽ മാസം 9 കോടിയുടെ കുറവുണ്ടായി. എന്നാൽ ബസ് ചാർജ് കുറയ്ക്കാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. കൊടുക്കാനുള്ള പഴയ പലിശയ്ക്ക് കുറയോ? 16% പലിശയ്ക്ക് 1,300 കോടി രൂപ എടുത്തിരിക്കല്ലേ. സ്പെയർ പാർട്സിൻ്റെ വില കുറയുമോ? ടയറിൻ്റെ വില കുറയുമോ? നഷ്ടം 110 കോടിയായി ഉയർന്നുവെന്നാണ് മന്ത്രിയുടെ വാദം. കെ ടി ഡി എഫ് സിയിൽ നിന്ന് അടക്കമെടുത്ത കടം തിരിച്ചടയ്ക്കാൻ പ്രതിമാസം 60 കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നീക്കിവെക്കേണ്ടത്. വരുമാനത്തിന്റെ 1/3 മുൻകാല കടങ്ങൾ തീർക്കാനാണ് ചെലവാക്കുന്നത്. ശമ്പളത്തിനും പെൻഷനുമായി 80 കോടിയും വേണം. അതേസമയം ഡീസലിന് 5 രൂപ കുറഞ്ഞപ്പോൾ 2009 ബസ് ചാർജ് കുറച്ചിരുന്നു. കെ എസ് ആർ ടി സിയുടെ പ്രാരാബ്ധം സ്വകാര്യ ബസ്സുകൾക്ക് തുണയാവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ നിയോഗിച്ച ഏകംഗ കമ്മീഷൻ ജസ്റ്റിസ് എം രാമചന്ദ്രൻ, മുൻ ഗതാഗത മന്ത്രി മാത്യു ടി തോമസ്, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഡിജോ കാപ്പൻ, കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ ടി ഗോപിനാഥ്, കെ പി സി സി വക്താവ് പി സി വിശ്വനാഥ് എന്നിവർ ചേരുന്നു. ഈ വിഷയം ചർച്ചയിലേക്ക് കടക്കുന്നു. ജസ്റ്റിസ് രാമചന്ദ്രൻ, ഈ വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച വ്യക്തിയാണ് താങ്കൾ. ഏതാണ്ട് 6 രൂപയോളം സർക്കാർ കണക്കനുസരിച്ച് അല്ലെങ്കിൽ 6 രൂപയിലധികം ഇന്നത്തേതടക്കം ഡീസൽ വിലയിൽ കുറവുണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് ബസ്, ഓട്ടോ, ടാക്സി യാത്രാക്കൂലിയിൽ കുറവ് വരുത്തേണ്ട ഒരു സാഹചര്യമില്ലേ? എനിക്ക് 2 കപ്പാസിറ്റിയിൽ സംസാരിക്കണം. ഒന്ന്, ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ ചാർജുകൾ കുറയണത് എപ്പോഴും എനിക്ക് സമ്മതമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേറെ ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഫുൾ പവറുള്ള ഒരു കാര്യമാണ് റേറ്റ്സ് ബസ്സിൻ്റെ ആയാലും ടാക്സിൻ്റെ ആയാലും ഫിക്സ് ചെയ്യാനുള്ള അവകാശം. അത് ഒരു ഡെമോക്രറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് വേണം അതിൽ കൂട്ടലോ കുറയ്ക്കലോ വേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് ഞങ്ങളുടെ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സാധാരണ ഒരു പൗരന് കിട്ടുന്ന ഇൻപുട്സ് മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. ഒരു പൊതു അഭിപ്രായം പറയാമെന്നല്ലാതെ ഇതിലെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെൻറ് എന്നോട് ആവശ്യപ്പെട്ടാൽ, എൻ്റെ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം പറയുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിലൊരു പാർട്ടിസാൻ വ്യൂ എടുത്തു എന്ന് ഒരു 2-3 മാസം കഴിഞ്ഞ് ഈ പ്രശ്നം ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധ്യതയുള്ള കാരണം ഞാൻ താങ്കളുടെ ആ പരിമിതി തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഈ അഭിപ്രായം പറയാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ ചോദിച്ചത്. സാധാരണ യുക്തി അനുസരിച്ച് ഡീസലിൻ്റെ ഇന്ധനവില ഇത്രയധികം കുറയുമ്പോൾ അതിൻ്റെ ആശ്വാസം ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് ന്യായമായ ഒരാവശ്യമല്ലേ? ഒരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അതൊരു റീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡാണ്. പക്ഷേ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ മന്ത്രി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഡീസൽ വിലയിൽ മാത്രമാക്കിയിട്ട് നമുക്ക് ആസ്പദമാക്കിയിട്ട് ഒരു ഫെയർ ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഒരുപാടധികം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോൾ മിനിമം ചാർജ്, 2 തരത്തിലുള്ള ചാർജുകളുണ്ട്. ഒന്ന് മിനിമം ചാർജ്, ഒന്ന് പെർ കിലോമീറ്റർ ഫെയർ. അതിൽ മിനിമം ചാർജ് കുറയ്ക്കുന്നത് ഇപ്പോൾ 7 രൂപ എന്നുള്ളത് ഇപ്പോൾ 6 രൂപയായിട്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സീരീസ് ഓഫ് അത് ആക്ഷൻസിന് അത് വളമിടും. അത് പെട്ടെന്ന് ഒരു റിഡക്ഷൻ 6 രൂപയെന്ന് 7 രൂപയെന്ന് 6 രൂപയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകാർക്ക് നഷ്ടമുണ്ടാകുമെന്നല്ലാതെ ഒരു പൗരന് അതുകൊണ്ട് പ്രത്യേകിച്ച് ആദായമൊന്നും വരികയുണ്ടായില്ല. പക്ഷേ കാറുകളുടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്, ഓട്ടോറിക്ഷ കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ വില കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മാത്യു ടി തോമസ്, 2008 താങ്കൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയും 2009 ഇന്ധനവില കുറഞ്ഞതിനെ തുടർന്ന് നിരക്ക് കുറയ്ക്കുകയും ചെയ്ത ഒരു കീഴ്വഴക്കം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 26% മാത്രം കേരളത്തിൽ പൊതുഗതാഗതത്തിൽ പങ്കാളിത്തമുള്ള കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക ബാധ്യതയെ പഴിചാരി കേരളത്തിലെ 100% യാത്രക്കാരും അധിക ഭാരം പേറി മുമ്പോട്ട് പോകണമെന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? കെ എസ് ആർ ടി സിയുടെ നഷ്ടം എന്ന് പറയുന്നത് വ്യത്യസ്ത കാരണങ്ങളല്ല, സർവീസിൻ്റേതല്ലാത്ത ചെലവുകൾ കെ എസ് ആർ ടി സിക്കുണ്ട്. സ്വകാര്യ ബസ്സുകാർ കൊടുക്കേണ്ടതല്ലാത്ത നിരവധി ബാധ്യതകൾ കെ എസ് ആർ ടി സി ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട്.
അതുകൊണ്ട് 25% 27% എന്ന് 25% കുറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 75% സ്വകാര്യ ബസ്സുകളുള്ള ഈ സംസ്ഥാനത്ത് പൊതുഗതാഗത സമ്പ്രദായത്തെ ആകമാനമായി കണ്ടുകൊണ്ട് നിരക്കുകൾ നിശ്ചയിക്കുക എന്നതിനപ്പുറത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTC ബുദ്ധിമുട്ടുകൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് യാത്രക്കാർ ഇരിൽ ചുമത്തേണ്ടുന്ന ബസ് ചാർജ് നിശ്ചയിക്കുന്നത് ശരിയല്ല. ഒരു സംശയം കൂടി, സർക്കാരിനിപ്പോൾ ഒറ്റയടിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഏകാംഗ കമ്മീഷൻ സർക്കാരിന് മുമ്പിലുണ്ട്, അല്ലെങ്കിൽ നാറ്റ്പാക്ക് പോലെയുള്ള ഏജൻസികളുണ്ട്. അടിക്കടി ഇന്ധന വിലയിൽ ഉണ്ടായിരിക്കുന്ന കുറവിന് ആനുപാതികമായ ആശ്വാസം ജനങ്ങൾക്ക് നൽകണമെങ്കിൽ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയ ശേഷം ഈ കാര്യത്തിൽ മറുപടി പറയാമെന്ന് പ്രതികരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും ഗതാഗത മന്ത്രി കാണിക്കണ്ടേ? ഗതാഗത മന്ത്രി ബസ് ചാർജ് കുറയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇനി അതിന് ശാസ്ത്രീയമായ പഠനത്തിന് എന്താണ് ഒരു സ്കോപ്പ് എന്ന സംശയമുണ്ട്. ആ പ്രഖ്യാപനത്തിന് മുമ്പ് പറയേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ളത്, ഈ ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് 3-4 തവണ ഡീസൽ ചാർജ് വർദ്ധിച്ചപ്പോഴാണ് നാറ്റ്പാക്കിനെ കൊണ്ട് പഠനം നടത്തിയതിന് ശേഷമാണ് ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്, 2008 ഓഗസ്റ്റ് മാസം. പക്ഷേ വീണ്ടും ഡീസലിന് വിലക്കുറവുണ്ടായപ്പോൾ 2009 ഫെബ്രുവരിയിൽ ജനുവരിയിൽ തന്നെ അത് കുറയ്ക്കാനുള്ള തീരുമാനം അന്നത്തെ മന്ത്രിസഭ എടുത്തു. അതും നാറ്റ്പാക്കിനെ കൊണ്ട് പഠനം നടത്തിയിട്ടാണ്, കൂട്ടിയതും നാറ്റ്പാക്കിനെ കൊണ്ട് പഠനം നടത്തിയിട്ടാണ്. ബസ് ചാർജ് നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്, ബസ്സിൻ്റെ വിലയുണ്ട്, ഇൻഷുറൻസ് പോളിസിയുടെ ചാർജസ് ഉണ്ട്, ടാക്സ് ഉണ്ട്, ഡീസലിൻ്റെ വിലയുണ്ട്, സ്പെയർ പാർട്സിൻ്റെ വിലയുണ്ട്, അതുപോലെ തന്നെ വേതനം, ജീവനക്കാർക്കുള്ള വേതനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായി വരുന്ന ഈ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രധാനമായി വരുന്ന ദൈനംദിന ചെലവിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വേതനവും ഡീസലിൻ്റെ ചെലവുമാണ്. ആ ഡീസലിൻ്റെ വിലയിൽ ഗണ്യമായൊരു കുറവ് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് ബസ് ചാർജ് കുറയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഡീസൽ വിലയിൽ 1 ലിറ്ററിന് 2 രൂപ മാത്രമാണ് കുറഞ്ഞതെങ്കിൽ ഇപ്പോൾ 6.5 രൂപ കുറഞ്ഞിരിക്കുന്നു. ഈ 6.5 രൂപ ഡീസലിന് കുറഞ്ഞതിൻ്റെ പ്രയോജനം ആത്യന്തികമായി ഇവിടുത്തെ പൊതുജനത്തിന് കിട്ടേണ്ട, കോമൺ മാന് കിട്ടേണ്ടതാണ്, കൺസ്യൂമർക്ക് കിട്ടേണ്ടതാണ്. അത് അവർക്ക് കൊടുക്കാതെ അത് സ്വകാര്യ ബസ് ഉടമകൾക്ക്, 75% വരുന്ന സ്വകാര്യ ബസ് ഉടമകൾക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്തുന്നത് വളരെയധികം ദുരൂഹതകൾ അതിൻ്റെ നിൽക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് PC വിശ്വനാഥ് MLA ടെലിഫോണിൽ അയച്ചിട്ടുണ്ട്. ശ്രീ PC വിശ്വനാഥ്, ഡീസൽ വില അടിക്കടി കൂടിക്കൊണ്ടിരുന്നപ്പോൾ വർദ്ധിച്ച വിലയുടെ നികുതി ഒഴിവാക്കി ആ ഭാരം പോലും ജനങ്ങൾ കേൾക്കാതിരിക്കണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തതാണ് UDF സർക്കാരും അന്നത്തെ മുഖ്യമന്ത്രിയും ഒക്കെ. പക്ഷേ ഇപ്പോൾ നികുതി വില കുറയുമ്പോൾ നികുതിയുടെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി സർക്കാർ നികുതി ഭാരം കൂട്ടുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ 6 രൂപയിലധികം ഇന്ധനവിലയിൽ കുറവുണ്ടാകുമ്പോൾ അതിൻ്റെ ആശ്വാസം KSRTC അടക്കമുള്ള സർവീസ് നടത്തുന്നവർക്ക് മാത്രം മതിയോ അതോ യാത്രക്കാർക്കും ലഭിക്കേണ്ടതല്ലേ? തീർച്ചയായും ഒരു വളരെ സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഈ പലപ്പോഴും ശ്രീ മാത്യുട്ടി തോമസ് മന്ത്രിയായിരുന്നപ്പോഴും UDF സർക്കാരിന്റെ കാലത്തും യാത്ര ചെലവ് പല കാരണങ്ങളായിട്ട് അവർ പറയുന്നതിൽ ഒന്ന് ഈ ബസ് ഉടമകളാണെങ്കിലും അതിന്റെ സംഘടനകളാണെങ്കിലും ഡീസൽ വില വർധനവ് പലപ്പോഴും ഒരു കാരണമായിട്ട് തന്നെ പറയാറുണ്ടായിരുന്നു. മറ്റ് ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു സമരം വരുന്നതും ഒരു ഡിമാൻഡ് വരുന്നതും ഒക്കെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഡീസൽ വില വർധനവ് വരുന്ന അവസരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 6.5 രൂപയ്ക്ക് അടുത്ത് കുറഞ്ഞ സാഹചര്യത്തിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അതിനനുസരിച്ച് ബസ് ചാർജിൽ ഒരു കുറവ് ഉണ്ടാകണമെന്നുള്ളതൊരു പൊതു അഭിപ്രായമായി കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ മറ്റു പല സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പഠനം നടത്തി തീരുമാനിച്ച ഒരു വർധനവ് മറ്റൊരു പഠനത്തിന്റെയും ഒരു കൂടിയാലോചനയുടെയും ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെയും ഒക്കെ കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മറ്റൊരു തീരുമാനം അദ്ദേഹത്തിന് പറയാൻ കഴിയുക. ഞാനത് അംഗീകരിക്കുന്നു വിശ്വനാഥ്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതിൽ KSRTC ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യത, മാത്യു തോമസ് സൂചിപ്പിച്ചതുപോലെ KSRTCയുടെ പ്രവർത്തന ലാഭം ഉള്ളപ്പോഴും കുറേ കാലങ്ങളായി പേറി വരുന്ന പലിശ, അതേപോലെ തന്നെ പെൻഷൻ ബാധ്യത, യാത്രാ ഇളവ് സംബന്ധിച്ച ബാധ്യത, സ്പെയർ പാർട്സിൻ്റെ കുടിശ്ശിക, ഇന്ധനത്തിൻ്റെ കുടിശ്ശിക, ഇതൊക്കെ 25% പൊതുഗതാഗതത്തിൽ ഷെയറുള്ള ഒരു KSRTCയുടെ സാമ്പത്തിക ഭദ്രത നോക്കി ബാക്കിയുള്ള 75% സ്വകാര്യ ബസ് മുതലാളിമാർക്ക് കൂടി ഈ ആനുകൂല്യം വിഹിതം വെച്ച് പോകുന്നു ഈ തീരുമാനം വൈകുമ്പോൾ? അതിനകത്ത് വളരെ കൃത്യമായ ഒരു മറുപടി ഉണ്ട്. അതായത് ശ്രീ മാത്യു തോമസിന് എന്നെക്കാളും നന്നായിട്ട് അറിയാം.
KSRTC യുടെ നഷ്ടം അദ്ദേഹം പറയുന്നത് ഒരു ഭാഗം ശരിയാണ്, അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. വർഷങ്ങളായി പല ഫാക്ടേഴ്സ് KSRTC യുടെ നഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. KSRTC പലപ്പോഴും സർവീസ് നടത്താതിരുന്ന ലാഭത്തിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ KSRTC എന്ന് പറഞ്ഞ പൊതുമേഖല എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങോട്ട് പണം കൊടുത്തും ഇപ്പൊ ഈ ഗവൺമെന്റ് തന്നെ പലപ്പോഴായിട്ട് 1400 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു നമ്മുടെ ഒരു പൊതുഗതാഗത സംവിധാനമാണ്, അതിനെ സംരക്ഷിച്ചേ മതിയാകും. അത് 27% ആണെങ്കിലും 26% ആണെങ്കിലും 25% ആണെങ്കിലും അത് സംരക്ഷിക്കണം. അത് അതിനകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ വരുമ്പോൾ KSRTC യുടെ നഷ്ടത്തിന്റെ പല കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വർധനവാണ് ഇപ്പോൾ KSRTC ക്ക് മുന്നോട്ട് പോകാൻ, ആ പ്രതിസന്ധി മറികടക്കാൻ പലപ്പോഴും പൊതു സ്വകാര്യ മുതലാളിമാരെക്കാൾ KSRTC ക്ക് ചിലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് KSRTC യുടെ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കും. അപ്പൊ വീണ്ടും ഇപ്പൊ 400 കോടി രൂപ കൊടുത്ത സ്ഥാനത്ത് ഇനി KSRTC ക്ക് മുന്നോട്ട് പോകാൻ സർക്കാരിന് വേറെ 500 കോടി കൊടുക്കേണ്ടി വരും. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സർക്കാരിന് ഈ 500 കോടി വേറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറെ നികുതി ഭാരം ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ കഴിയാതെ വരും, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് പുതിയ അധിക ധനസമാഹരണത്തിന് ശ്രമിക്കാതെ നിലവിലുള്ള സംവിധാനം ഇക്കാര്യത്തിലെങ്കിലും ഒരു പെട്ടെന്നൊരു തീരുമാനം മന്ത്രിക്ക് പറയാൻ കഴിയാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ഡിജോ. ഡിജോ കാപ്പൻ, KSRTC ക്ക് നേരത്തെ വിശ്വനാഥ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഇന്ധന വിലയിൽ ഉണ്ടായിരിക്കുന്ന കുറവ്. KSRTC യുടെ ഏതാണ്ട് 400,000 കിലോമീറ്ററോളം പ്രതിദിനം സർവീസ് നടത്തുന്നെങ്കിൽ 6 രൂപയാണ് ശരാശരി കുറവുണ്ടായതെന്ന് നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ 24 ലക്ഷം രൂപ, ഏതാണ്ട് 7 കോടി 7.5 കോടി രൂപ വരെ ഒരു മാസം KSRTC ക്ക് ഇന്നത്തെ നിലയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഇന്ധനവിലയിൽ ഡീസൽ വിലയിൽ ഉണ്ടായിരിക്കുന്ന കുറവ്. അങ്ങനെയാണെങ്കിൽ 25% പൊതുഗതാഗതത്തിൽ ഷെയറുള്ള KSRTC ക്ക് 7.5 കോടി രൂപ പ്രതിമാസം ഇതിൽ നിന്ന് ലാഭിക്കാൻ കഴിയുന്നുവെങ്കിൽ ബാക്കി 75% ഷെയറുള്ള കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് എത്രമാത്രം രൂപയുടെ ലാഭം അല്ലെങ്കിൽ ആനുകൂല്യം ഈ ഇന്ധനവില ഇന്ധനവിലയിൽ ഉണ്ടായ കുറവ് കൊണ്ട് ലഭിക്കുന്നുണ്ടാവണം? അല്ല സുരേഷ്, ഇതിനകത്തൊരു കാര്യം, കേരളത്തിലെ പൊതുപ്രവർത്തകരാണല്ലോ കേരളത്തിലെ MLA മാരായിട്ടും മന്ത്രിമാരായിട്ടും വരുന്നത്. നമ്മൾ ഇവരെ ഒന്ന് പഠിച്ചാൽ, ഇവർ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറും MLA മാരായിരിക്കുമ്പോൾ കേരളത്തിലെ ബസ് യാത്രക്കാർക്ക് വേണ്ടി വാദിക്കുകയും മന്ത്രിമാരായി കഴിഞ്ഞ് കഴിയുമ്പോൾ, അത് ശിവകുമാർ ആയാലാകട്ടെ ഇതിനു മുമ്പിരുന്ന ആര്യാടനായാലാകട്ടെ ആരാണെങ്കിലും മന്ത്രിമാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ വാദം കേരളത്തിലെ ബസ് മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വേദനാജനകമായ ഒരു കാര്യം ഞാൻ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KSU സംസ്ഥാന നേതാവായിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ബസ് യാത്രക്കാർക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു. പക്ഷേ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരവും ഭാഷയും മാറി എന്നുള്ള ഒരു വേദന ഞങ്ങൾക്കുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTC ഭരിച്ചു വയ്ക്കുന്ന അല്ല ഞാൻ പറഞ്ഞു വന്നതാ, അന്ന് അദ്ദേഹം കാണിച്ചിരുന്ന ആ ആർജവത്തിൽ ഇന്ന് കേരളത്തിലെ ബസ് യാത്രക്കാർക്ക് യാതൊരു നീതിയും കൊടുക്കില്ല എന്ന് പറയുന്നത് എന്താ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ, കേരളത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ബസ് ചാർജ് വർധനവിൻ്റെ സമയത്ത് ഡീസലിൻ്റെ വില വർധനവിൻ്റെ പേരിലല്ലാതെ എന്തെങ്കിലും ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നു ഡീസൽ വില മാത്രമല്ല ഇതിൻ്റെ ഒരു ഘടകമെന്ന്. ഇതിൻ്റെ ഘടകം ഞാൻ പറയാം, AG 2014 കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു 380 കോടി രൂപ KSRTC ക്ക് നഷ്ടം വന്നു. എന്താണ്? ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട്, കേരളത്തിലെ യാത്രക്കാരുടെ കുഴപ്പമല്ല, അതുപോലെ തന്നെ ഷെഡ്യൂൾ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഷെഡ്യൂൾ പരിഷ്കരിക്കാത്തത് കൊണ്ട് വേറെ 380 കോടി. അശാസ്ത്രീയമായ ഡ്യൂട്ടി പാറ്റേൺ, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ബസ്സുകൾക്ക് ഡ്രൈവർ കം കണ്ടക്ടർ രണ്ടുപേരാണ് വരുന്നത്. അപ്പോൾ അവർക്ക് രാത്രി അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയും. കേരളത്തിൽ അതിന് തയ്യാറുള്ള ഡ്രൈവറുമായിട്ടും കണ്ടക്ടറായിട്ടും ലൈസൻസ് ഉള്ള ഒത്തിരി ജീവനക്കാർ KSRTC യിൽ ഉണ്ട്. പക്ഷേ യൂണിയനുകൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പാറ്റേൺ പോലും നടപ്പാക്കിയില്ല. അത് നടത്തിയാൽ തന്നെ ഏതാണ്ട് 200 കോടി രൂപയുടെ വരും. അങ്ങനെ 900 കോടി രൂപ KSRTC ഉണ്ടാക്കുന്ന നഷ്ടം പേര് പറഞ്ഞ് കേരളത്തിലെ സ്വകാര്യ ബസ് മുതലാളിമാരെ സഹായിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, എണ്ണ കമ്പനികൾ വില കുറച്ചതിൻ്റെ ഗുണം കേരളത്തിലെ ട്രക്ക് മുതലാളിമാർക്കും ബസ് ഉടമ മുതലാളിമാർക്കും കിട്ടുന്നത്. ഡീസൽ വില 2 രൂപ കൂട്ടിയാൽ ഉടനെ മാധ്യമങ്ങൾ എഴുതും ഇത് ട്രക്ക് ചാർജ് കൂടും. അങ്ങനെ കൂടുമ്പോഴത്തേനും പഞ്ചസാരയുടെ വില കൂടും. പഞ്ചസാരയുടെ വില കൂടിയാൽ ഉടനെ ചായയുടെ വില കൂടും.
അപ്പോൾ ഇത് കുറയുന്നതനുസരിച്ച് ചായയുടെ വിലയും ട്രക്കിൻ്റെ നിരക്കും കുറയേണ്ടതല്ലേ? ഇത് കേരളത്തിൽ മനസാക്ഷിയുള്ള ചില ബസ് ഉടമകൾ, അടൂരെയും പത്തനംതിട്ടയിലെയും ഒക്കെ ചില ബസ് ഉടമകൾ കേരള ഗവൺമെൻറ് കാണിക്കുന്നതിൽ ഒരു മനസാക്ഷി കാണിച്ചു, ഞങ്ങൾക്ക് ഇത്രയും ലാഭം വേണ്ട, 80 ലിറ്റർ ഡീസൽ അടിക്കുന്ന അല്ലെങ്കിൽ 70 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു ബസ്സിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിദിനം 500 രൂപയുടെ കുറവുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ജസ്റ്റിസ് രാമേന്ദ്രൻ ഇവിടെ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഒരു പബ്ലിക് എന്ന നിലയിലാണ്. ഞാൻ ആ പബ്ലിക് എന്ന നിലയിൽ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ഒരു ജസ്റ്റിസ് ആയിരുന്നല്ലോ, അദ്ദേഹം കൊടുത്ത കണക്കിനകത്ത് 32 യാത്രക്കാരെ ഒരു ബസ്സിലുള്ളെന്ന് പറഞ്ഞാണ് ഈ കഴിഞ്ഞ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. അദ്ദേഹത്തിന് കണ്ണിന് യാതൊരു പ്രശ്നവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ഇല്ല. ഏത് സമയത്താണ് ബസ്സിൽ 32 യാത്രക്കാർ? KSRTC എന്ന് കണക്കെടുക്കാമല്ലോ, 48 സീറ്റുള്ള ബസ്സിൽ 90% സമയവും സ്റ്റാൻഡിംഗ് യാത്രക്കാരാ. അപ്പൊ 37 യാത്രക്കാരെ വെച്ചിട്ടാണ് ഫെയർ ഫിക്സ് ചെയ്തത്, 64 പൈസ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർ 64 പൈസ ആണ്, 6 രൂപ 40 പൈസ കൊടുത്താൽ പോരെ, 6.5 രൂപ കൊടുത്താൽ പോരെ, ഞങ്ങൾ ഇന്ന് 10 കിലോമീറ്റർ ചെയ്യാൻ 10 രൂപ കൊടുക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് കൊടുക്കുന്ന കേരളത്തിലെ യാത്രക്കാരനോട് കാണിക്കുന്ന ഈ കൊടും അനീതിക്കെതിരെ ഇനി പ്രതികരിക്കാൻ വാക്കുകളില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ തിരിച്ചു വരാം. ജസ്റ്റിസ് രാമേന്ദ്ര മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ശ്രീ ടി ഗോപിനാഥ്, ഇവിടെ സ്വകാര്യ ബസ്സുകൾ 1 രൂപയെങ്കിലും ഡീസലിന് വർധനമുണ്ടാകുമ്പോൾ നിരക്ക് വർധനയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെ 6 രൂപയിലധികം നിരക്ക് കുറയുമ്പോൾ നിങ്ങൾക്കത് ആശ്വാസമുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 270-300 കിലോമീറ്റർ ഓടുന്നു, 70-75 ലിറ്റർ ഡീസലാണ് ഒരു ദിവസം ശരാശരി ഉപയോഗിക്കുന്നതെങ്കിൽ 500 രൂപയെങ്കിലും ഒരു സ്വകാര്യ ബസ് ഉടമയ്ക്ക് ഒരു ദിവസം ഇന്ധനവില കുറഞ്ഞതിലൂടെ കയ്യിലേക്ക് വരുന്നുണ്ട് അധികമായി, അതങ്ങ് നിഷേധിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ നിഷേധിക്കും. കാരണം ഇവിടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് ജസ്റ്റിസ് രാമേന്ദ്രൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത് ഡിസംബറിലാണ്. അതിനുശേഷം ഇവിടെ പാർലമെൻറ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ തീരുമാനം, ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 14 May ആണെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുക. അപ്പോൾ 14 May അന്നുണ്ടായിരുന്ന ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ റിപ്പോർട്ട് കൊടുത്ത സമയത്തുണ്ടായിരുന്ന ഡീസലിൻ്റെ വില ഇവിടെ 56.61 രൂപ കണക്കുകൾ പരിശോധിക്കണം, വെറുതെ എന്നെ പറയാൻ അനുവദിക്കണം. 56.61 രൂപ ഉണ്ടായിരുന്ന ഡീസലിൻ്റെ ഇന്നത്തെ വില 57.98 രൂപയാണ്. അതായത് 1.34 രൂപ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഡീസലിനേക്കാൾ വില വർധനവ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 84 പൈസ കുറഞ്ഞു എന്ന് പറയുന്നത് നിങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. $6 ഒരു ബാരലിന് വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഇന്ന് 84 പൈസയാണ് ഡീസലിന് വില കുറഞ്ഞത്. എന്നിട്ട് പോലും ഇപ്പോഴും 53 പൈസ ബസ് ചാർജ് വർധനവിന് വേണ്ടി കൊടുത്ത കണക്ക് പ്രകാരമുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും കൂടുതലാണ്. പിന്നെ ഇവിടെ ബസ് ചാർജ് കുറച്ച കണക്കിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഇവിടെ പറയണ്ടായി. അദ്ദേഹം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ സംഘടനകൾ അത് അംഗീകരിച്ചു, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായതുകൊണ്ട് ആ നിരക്കുമായി മുമ്പോട്ട് പോകുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നിരക്കിലെ കുറവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്ന് നിങ്ങൾ അംഗീകരിച്ചതാണ് അതിനുശേഷം ഇത്രയും കുറവുണ്ടാകുമ്പോൾ KSRTC 7.25 രൂപ പ്രതിമാസം ഇതിൽ നിന്ന് ലാഭമുണ്ടാകുമെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് ഞാൻ ചോദിച്ച കണക്കിന് ആനുപാതികമായിട്ട് ലാഭമുണ്ടാകുന്നില്ല എന്ന് എന്ത് കണക്ക് സമർത്ഥിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഞാൻ പറയാൻ 14 May ബസ് ചാർജ് വർദ്ധിച്ചേ. ഇവിടെ ഡീസലിന് വില കുറഞ്ഞത് നവംബർ മാസമാണ്. ഒക്ടോബർ മാസം 14 May 62.89 രൂപ ഡീസലിന് വില. നിങ്ങൾ കണക്കുകൾ പരിശോധിക്കാതെ വരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായുള്ള വാർത്തകൾ കൊടുക്കരുത്. ഇവിടെ ഡീസലിന് വില കുറഞ്ഞത് ഒക്ടോബർ മാസവും നവംബർ മാസവും മാത്രമാണ്. അതുകൊണ്ട് അതുവരെ ഉണ്ടായ വർധനവിനെ കുറിച്ച് ആ വർധനവ് കുറച്ച കാര്യമാണ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്വകാര്യപ്പെട്ട നേരത്തെ ബഹുമാനപ്പെട്ട മുൻ ഗതാഗതമന്ത്രി സൂചിപ്പിച്ചു 75% ഇവിടെ സ്വകാര്യ ബസ്സുകളാണ് ഓടുന്നത്. KSRTC കേവലം 20% മാത്രമാണ്. KSRTC 110 കോടി രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായിട്ടുള്ള സ്വകാര്യ ബസ്സുകൾ ഈ സംസ്ഥാനത്ത് സർവീസ് നടത്തണമെങ്കിൽ ഇതിന് ആവശ്യമായ ഒരു ചാർജ് ഘടന ഉണ്ടായില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഗവൺമെൻറ്റും KSRTC സ്വകാര്യ ബസ്സുകൾക്കും ചാർജ് കുറയ്ക്കാതിരിക്കാൻ ആലോചിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ പിന്നെ ഡീസൽ എന്ന് പറയുന്നത് നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന മാധ്യമങ്ങൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ ചർച്ചയ്ക്കെടുക്കാറുള്ളൂ. മിനിമം ചാർജ് 6 രൂപ എന്നുള്ളത് 7 രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോൾ ഡീസലിന് 9.25 രൂപയുടെ വർധനവുണ്ടായിരുന്നു എന്നത് കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
ഇവിടെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് കേവലം ഡീസൽ മാത്രമല്ല സ്വകാര്യ ബസ് ഉടമകളുടെ ബസ് നടത്തിപ്പിന്റെ ചെലവ്, ഇവിടെ 40% മാത്രമാണ് ഡീസലിന്, ഇവിടെ തൊഴിലാളികളുടെ ശമ്പള വർധനവ്, ഇവിടുത്തെ ഇതിന്റെ ടയറിന്റെ വില വർധനവ്, ചേസിസിന്റെ വില വർധനവ്, ഇൻഷുറൻസ് വർധനവ്, ഇവിടെ റബ്ബറിന് സ്വാഭാവിക റബ്ബറിന് 250 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ റബ്ബർ ടയറിന് വില 20,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 106 രൂപ റബ്ബറിന് വിലയുള്ളപ്പോഴും ജോർജ്. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്ധനവില താഴോട്ട് തന്നെ പോവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് മുകളിലേക്കൊരു കയറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ബസ്സിന്റെയും ഓട്ടോയുടെയും ടാക്സിയുടെയും കാര്യം മാത്രമാണ്. ചരക്ക് കൂലി സംബന്ധിച്ച് നിയന്ത്രിക്കാൻ സർക്കാരിന് എന്ത് സംവിധാനമാണുള്ളത്? അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് 6 രൂപയിലധികം ഇന്ധനവില കുറഞ്ഞതിന് ശേഷവും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഒരു നീതി നിഷേധം ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ ഉപഭോക്താക്കളെ, അത് പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ ഈ അവരുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. കാരണം ഈ ബസ് മുതലാളിമാർ എല്ലായ്പ്പോഴും പറയാറുള്ളത് ഡീസലിൻ്റെ വില വർധനവ് ഉണ്ടാകുമ്പോഴൊക്കെ വർധനവ് തരണം ഞങ്ങൾക്ക്, അപ്പോൾ മറ്റു യാതൊരു വർധനവിനെ പറ്റിയും, അതായത് മറ്റ് സാധനങ്ങളുടെ ടയറിൻ്റെ വിലയോ മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ല, ഡീസലിൻ്റെ വിലയിൽ വർധനവുണ്ടായാൽ ഞങ്ങൾക്കും തരണമെന്നാണ് പറയാറുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡീസലിലുണ്ടായിട്ടുള്ള ഇളവ്, ഈ ഇളവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, അന്താരാഷ്ട്ര നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഇത് $60 വരെയോ പെർ ബാരൽ, ചിലപ്പോൾ $50 വരെയോ വന്നെത്തിച്ചേർന്നേക്കാം. ഈ ഒരു വർഷമെങ്കിലും ഒട്ടും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു വർഷം മുഴുവനും തന്നെ ഇതുപോലുള്ള താഴോട്ടുള്ള ഒരു പോക്ക് തന്നെ വിലകൾ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് KSRTC മറ്റേതെല്ലാം തരത്തിൽ പ്രശ്നബാധിതമാണ്, അതിനെല്ലാം പരിഹാരം ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് അവരർഹിക്കുന്നത് കിട്ടൂ എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഗവൺമെൻറ് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യപരമായിട്ടുള്ള നിരുത്തരവാദിത്വം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും സർക്കാരിനും ജനങ്ങൾക്കും ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിൽ ഇന്ധനവിലയിൽ ഉണ്ടായ കുറവിന്റെ ആനുകൂല്യങ്ങൾ ആരുടെ പോക്കറ്റിലേക്കാണ് മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നത്? ജസ്റ്റിസ് രാമേന്ദ്രൻ, രണ്ട് തരത്തിലുള്ള അഭിപ്രായം നേരത്തെ ഇവിടെ വന്നു. ഒന്ന്, നേരത്തെ താങ്കൾ ഈ റിപ്പോർട്ട് നൽകുമ്പോൾ തന്നെ ബസ്സിൽ 32 യാത്രക്കാരെന്നുള്ള കണക്കിൽ ഒരു അശാസ്ത്രീയത ഡിജോ കാപ്പൻ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ലഭിക്കേണ്ടതിലും വലിയൊരു ആനുകൂല്യം വേണമെങ്കിൽ ഈ ബസ് ഉടമകൾക്കോ KSRTCക്കോ ലഭിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറിച്ച് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ ഈ മെയ് മാസം തീരുമാനമെടുക്കുമ്പോഴേക്കും അതുപോലും അവർക്ക് പര്യാപ്തമായിരുന്നില്ല എന്ന്. ഒരു അശാസ്ത്രീയത എവിടെയെങ്കിലും ഈ റിപ്പോർട്ടും അതിന്മേലെടുത്ത സർക്കാർ തീരുമാനത്തിലും ഉണ്ടോ? താങ്കൾ അത് അംഗീകരിക്കുമോ? ഇല്ല, അങ്ങനെ അശാസ്ത്രീയതയില്ല. കാരണം ഞങ്ങൾ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഒരു പെർ ബസ് പെർ ഡേ പാസഞ്ചേഴ്സിൻ്റെ കണക്കെടുക്കുന്നത്. അത് ഓൾമോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള, ശരിക്കും നെറ്റ്പാക്കിൻ്റെ ഓഫീസേഴ്സ് പോയി കൗണ്ട് ചെയ്തിട്ടുള്ള കേസുകളാണ്. ഡിജോ കാപ്പൻ എറണാകുളത്തെ കാര്യം അറിയില്ല, ഞാൻ എറണാകുളത്തെ ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. പല സമയത്തും ബസ്സിൽ ഹാഫ് സീറ്റ്സ് വേക്കൻ്റ് ആയിട്ട് ഞാൻ കാണാറുള്ളത്, പ്രത്യേകിച്ചും ഒരു 11 മണി മുതൽ ഏകദേശം ഒരു 4 മണി വരെ. അതൊരു കാര്യം. രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പർശിക്കാതെ പോകാൻ പാടില്ല. ഒന്ന്, ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്, വില കുറയുന്നുണ്ട് ക്രൂഡിൻ്റെ എന്ന്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, ഈ ഒരു ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് കണക്കാക്കിയാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു ബാരൽ എന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൻ്റെ ബാരൽ എന്ന് പറഞ്ഞാൽ 59.6 liters ആണ്, ഓൾമോസ്റ്റ് 60 litersന്. അതിനാണ് വില കുറയുന്നത്. രണ്ട്, നവംബർ മാസത്തിൽ ആദ്യം ഒരു റുപ്പി ഡോളറിൻ്റെ വില 60.2 രൂപയായിരുന്നു, ഇപ്പോൾ അത് 62 രൂപയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പല തരത്തിലും ഓഫ്സെറ്റ് ചെയ്ത് പോകും, നമുക്ക് അതിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജ് കിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസ്യൂമർ, ഡീസലിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമർ റെയിൽവേസാണ്. റെയിൽവേസ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റെയിൽവേ റേറ്റ് കുറയ്ക്കാനൊന്നും ആലോചിക്കുകയും ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളും കൂടി നമ്മൾ ചർച്ചയിൽ ഒന്ന് സ്പർശിച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ റെയിൽവേ ഏതാണ്ട് ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ സ്ഥിതി അതല്ല, മറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രൂഡിൻ്റെ വിലയ്ക്ക് ആനുപാതികമായിട്ട് ഇന്ധനവില കുറയാനുള്ള
പരിമിതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ വിപണി സൂചി അനുസരിച്ച് കൂടാൻ സാധ്യതയില്ല. മാത്രവുമല്ല 110 രൂപയോളം ക്രൂഡിന് നിലനിന്നപ്പോഴത്തേതും ഇപ്പോഴത്തേതും വില തമ്മിലുള്ള അന്തരം നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കുന്നു എന്ന് സംശയമുണ്ട്. ശ്രീ മാത്യു തോമസ്, നിരക്ക് പരിഷ്കരിക്കുന്നതിലെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയും അതിപ്പോൾ നമ്മൾ പരമാവധി ചർച്ച ചെയ്യുന്ന ബസ്സുകളുടെയും ഓട്ടോയുടെയും ടാക്സിയുടെയും കാര്യത്തിലാണ്. കേരളത്തിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പർശിക്കാതെ പോകാൻ പാടില്ല. ഒന്ന്, ഒരു ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്, വില കുറയുന്നുണ്ട് ക്രൂഡിൻ്റെ എന്ന്. പക്ഷേ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ഈ ഒരു ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് കണക്കാക്കിയാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു ബാരൽ എന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൻ്റെ ബാരൽ എന്ന് പറയുന്നത് 59.6 ലിറ്റേഴ്സാണ്, ഓൾമോസ്റ്റ് 60 ലിറ്റേഴ്സിന്. അതിനുള്ള വില കുറയുന്നത്. രണ്ട്, നവംബർ മാസത്തിൽ ആദ്യം ഒരു റുപ്പി ഡോളറിൻ്റെ വില 60.2 രൂപയായിരുന്നു, ഇപ്പോൾ അത് 62 രൂപയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പലതരത്തിലും ഓഫ്സെറ്റ് ചെയ്ത് പോകും, നമുക്ക് അതിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജ് കിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസ്യൂമർ, ഈ ഡീസലിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമർ റെയിൽവേസാണ്. റെയിൽവേസ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റെയിൽവേ റേറ്റ് കുറയ്ക്കാനൊന്നും ആലോചിക്കുകയേ ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളും കൂടി നമ്മൾ ചർച്ചയിൽ ഒന്ന് സ്പർശിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ റെയിൽവേ ഏതാണ്ട് ഒരു 10 ഇടവേളയ്ക്ക് ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ സ്ഥിതി അതല്ല, മറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രൂഡിൻ്റെ വിലയ്ക്ക് ആനുപാതികമായിട്ട് ഇന്ധനവില കുറയാനുള്ള പരിമിതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ വിപണി സൂചി അനുസരിച്ച് കൂടാൻ സാധ്യതയില്ല. മാത്രവുമല്ല 110 രൂപയോളം ക്രൂഡിന് നിലനിന്നപ്പോഴത്തേതും ഇപ്പോഴത്തേതും വില തമ്മിലുള്ള അന്തരം നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കുന്നു എന്ന് സംശയമുണ്ട്. ശ്രീ മാത്യു തോമസ്, നിരക്ക് പരിഷ്കരിക്കുന്നതിലെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയും അതിപ്പോൾ നമ്മൾ പരമാവധി ചർച്ച ചെയ്യുന്ന ബസ്സുകളുടെയും ഓട്ടോയുടെയും ടാക്സിയുടെയും കാര്യത്തിലാണ്. കേരളത്തിലെ ചരക്ക് ലോറികളുടെ കാര്യത്തിൽ ഇവിടേക്ക് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഉൽപ്പന്നങ്ങൾ വരുന്നതിൽ ഈടാക്കുന്ന നിരക്കിൻ്റെ കാര്യത്തിലൊക്കെ സ്റ്റേറ്റിന് എന്ത് നിയന്ത്രണമുണ്ട്? ചുരുക്കത്തിൽ വില വർധനവ് എന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഈ ഇന്ധനവില കുറഞ്ഞു നിൽക്കുമ്പോഴും പൊതുവിപണിയിൽ നിലനിൽക്കുന്നതിലേക്ക് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യം ആരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നത്? ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സമയത്ത്, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു തവണയാണ് കൂട്ടിയത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് ബസ് ചാർജ് കൂട്ടി, കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയത്. മൂന്ന് തവണ കൂട്ടി. ഈ കൂട്ടൽ കുറയ്ക്കൽ വരുത്താൻ വേണ്ടി ഒരു സൂചികയെ ആശ്രയിച്ചിരുന്നു. പ്രൈസ് ഇൻഡെക്സ് ഫോർ സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് സ്റ്റേജ് കാരേജുകൾ, ബസ്സുകളുടെ ഓപ്പറേഷൻസിൻ്റെ എല്ലാ ഘടകങ്ങളും, ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാ കമ്പോണൻസും ഓരോന്നിനും കൊടുക്കേണ്ടുന്ന വെയിറ്റേജ് എത്ര വെച്ചാന്ന് കണക്ക് കൂട്ടിയാണ് ഒരു സൂചിക നിശ്ചയിച്ചത്. ആ സമയത്ത് തന്നെയാണ് ഓട്ടോ ടാക്സിക്ക് വേണ്ടിയും ഒരു സൂചിക, പിയാറ്റൊ എന്ന പേരിൽ, പ്രൈസ് ഇൻഡെക്സ് ഫോർ ഓട്ടോ ടാക്സി ഓപ്പറേഷൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്നും ഇന്നും നമ്മുടെ ട്രക്കുകൾ, ചരക്ക് വാഹനങ്ങളുടെ നിരക്കുകൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡീസലിൻ്റെ വില കുറയുമ്പോൾ ബസ്സിൻ്റെ ചാർജുകൾ കുറയ്ക്കില്ല എന്ന് മന്ത്രി ഏകപക്ഷമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. വളരെ സങ്കടമുണ്ട്. കാരണം ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു തവണ കൂട്ടിയപ്പോൾ, അതും മൂന്ന് തവണ ഡീസൽ കൂടിയപ്പോൾ, അന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന വ്യക്തി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇന്ന് ഒരു ചർച്ചയ്ക്കും ഇല്ല, ഒരു തരത്തിലും കുറയ്ക്കില്ല എന്ന് മുൻകൂട്ടി തന്നെ ഒരു പഠനവും നടത്താതെ തന്നെ പ്രഖ്യാപിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ഡീസലിന് വന്നിരിക്കുന്ന വിലക്കുറവിന് ആനുപാതികമായി അതിൻ്റെ കമ്പോണൻറ്റ് വെയിറ്റേജ് വെച്ചിട്ട് പറഞ്ഞാൽ ഡീസലിന് കുറഞ്ഞത് ഇത്ര ശതമാനം കുറഞ്ഞുകൊണ്ട് ഇത്ര ശതമാനം ബസ് ചാർജ് കുറയ്ക്കുക എന്നുള്ളതല്ല. ഈ ബസ് നടത്തിപ്പിൽ ഡീസലിൻ്റെ വിലയുടെ കമ്പോണൻറ്റിന് എത്രമാത്രം വെയിറ്റേജ് ഉണ്ടോ അതിൻ്റെ ആനുപാതികമായുള്ള കുറവ് ബസ് ചാർജ് വരുത്തണം, ഓട്ടോ ടാക്സി ചാർജുകളിലെ കുറവ് വരുത്തണം. അതേസമയം തന്നെ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്തും കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു നിയന്ത്രണം ചരക്ക് വാഹനങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവന്ന് നിത്യോപാസാധനങ്ങളുടെ വില കയറുന്നത് ഒരു പരിധിവരെ പിടിച്ചു നിർത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു. ശ്രീ ഡിജോ കാപ്പൻ, ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് പ്രധാനം. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നെങ്കിൽ എന്തായിരിക്കും സർക്കാർ എടുക്കുക എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ UDF സർക്കാർ അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് വൈദ്യുത ബോർഡ് മുച്ചൂടും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്നെ യൂണിറ്റിന് 10 ആനുകൂല്യം നൽകിക്കൊണ്ട് വൈദ്യുത നിരക്ക് കുറച്ചു എന്ന് കുട്ടിക്കുഴിച്ച് രാഷ്ട്രീയ തീരുമാനം വിളമ്പിയതാണ്. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം നൽകാനുള്ള സാഹചര്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണോ? നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർജവത്തോടുകൂടി ഒരു നിലപാട് എടുക്കാനാണെങ്കിൽ ഇതിനാനുപാതികമായിട്ട് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് 10% അധികമാണ് ഇപ്പോൾ ഡീസൽ വിലയിൽ കുറവുണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്കത് ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്
ഒരു ശാസ്ത്രീയ പഠനമെങ്കിലും നടത്തുമെന്ന് പ്രഖ്യാപിക്കാനുള്ള മര്യാദ എന്തുകൊണ്ട് സർക്കാരും മന്ത്രിയും കാണിക്കുന്നില്ല? അല്ല, ഉപഭോക്താക്കൾക്ക് ജനജീവിതം സ്തംഭിപ്പിക്കാനുള്ള ശേഷിയില്ലല്ലോ. ഇവിടുത്തെ സ്വകാര്യ ബസ് ഉടമകൾക്ക് ജനജീവിതം സ്തംഭിപ്പിക്കാൻ ശേഷിയുണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചർച്ചയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ റിപ്പോർട്ട് വാങ്ങിക്കും. ഞാൻ പറയാം, 2008 ബഹുമാനപ്പെട്ട മാത്യു തോമസിൻ്റെ കാലത്ത് 2009 2 പൈസ കുറച്ചു. അത് പൊളിറ്റിക്കൽ തീരുമാനമാണ്. അത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ജനനേതാവിനെ അത് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനം അളക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. മറ്റൊരു കാര്യം കൂടെ, 2008 June 30 അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് നാറ്റ്പാക്കിനോട് ആവശ്യപ്പെടുന്നു. അന്ന് ജസ്റ്റിസ് രാമചന്ദ്രനെ കൊണ്ടുവന്നിട്ടില്ല, റിപ്പോർട്ട് തരാൻ പറയുന്നു. 2 ദിവസം റിപ്പോർട്ട് കൊടുത്തു, 12 ബസ് ചാർജ് കൂട്ടി. അപ്പം സർക്കാരിന് വേണമെങ്കിൽ 12 ദിവസം കൊണ്ട് ബസ് ചാർജ് കുറയ്ക്കാനോ ബസ് ചാർജ് കൂട്ടാനോ കഴിയും. പിന്നെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രനോടുള്ള സർവേ ആദരവ് നിലനിർത്തി പറയട്ടെ, അദ്ദേഹം ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള, തിരുവനന്തപുരത്ത് നിന്ന് എക്സ്പ്രസ് ട്രെയിനിൽ കോട്ടയത്തിന് ഇറങ്ങിയാൽ 65 രൂപ, ആ വൈകിട്ട് വരുന്ന വഞ്ചിനാടയിൽ കോട്ടയത്ത് ഇറങ്ങിയിട്ട് തൊടുപുഴ വണ്ടിയിൽ കയറി 32 കിലോമീറ്റർ പ്രവിത്താനത്തിന് പോയാൽ 61 രൂപ. ഏതാ 160 കിലോമീറ്റർ ട്രെയിനെ യാത്ര ചെയ്യാൻ ഞങ്ങൾ കൊടുക്കേണ്ടത് 65 രൂപ, ട്രെയിനിൽ ബസ്സിൽ 32 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 61 രൂപ. വേണ്ട, കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് 1.5 മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ 15 രൂപയ്ക്ക് എല്ലാം, ഓർഡിനറി ബസ്സിൽ 45 രൂപ കൊടുത്ത് 2 മണിക്കൂർ എടുക്കും. പക്ഷേ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ ഉള്ളവർക്ക് ട്രെയിനിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ മദ്യത്തിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നല്ലോ, അദ്ദേഹം അന്യസംസ്ഥാനത്ത് പോയി പഠിച്ചെന്ന് റിപ്പോർട്ടിലെഴുതി. ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട്ടിൽ 43 പൈസയേ ഉള്ളൂ, ഇവിടെ 95 പൈസയാണ്, അങ്ങൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ അസംഘടിതരായ യാത്രക്കാരുടെ മേൽ ജസ്റ്റിസ് രാമചന്ദ്രനും ഒരു അലിവില്ല, കേരളത്തിലെ ഭരണ നേതൃത്വത്തിനും അലിവില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇത് KSRTC രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കും. പക്ഷേ കോട്ടയം കുമളി റൂട്ടിൽ 85 രൂപയ്ക്ക് ഇന്ന് 70 രൂപയ്ക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോഴാ KSRTC സെസ് എന്നും പറഞ്ഞ് അടുത്ത ഇതുമായി ബ്ലേഡുമായിട്ട് ഇറങ്ങി. ഞങ്ങൾ അഡ്വക്കേറ്റ് ജോൺസൺ മനിയാനി മുഖേന കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, കോടതി വാദത്തിനായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പം അതും കൂടെ വന്നു കഴിയുമ്പോൾ വീണ്ടും KSRTC ബസ് ചാർജും സ്വകാര്യ ബസ്സുകളുടെ ബസ് ചാർജും തമ്മിൽ മത്സരമുള്ളിടത്ത് കുറെ യാത്രക്കാർക്ക് ഗുണം കിട്ടും, KSRTC അതിനും കൂടെ കളക്ഷൻ കുറയും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഗോപിനാഥ്, ഇപ്പോൾ തന്നെ പല ഭാഗത്തും ബസ് ഉടമകൾ യാത്രക്കാർക്ക് സർക്കാരിൻ്റെ തീരുമാനം കാത്തു നിൽക്കാതെ ആനുകൂല്യം നൽകുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗത്തു നിന്നും നേരത്തെ അത്തരം വാർത്തകൾ വന്നിരുന്നു. സാധാരണക്കാരന് ആനുകൂല്യം നൽകാൻ കഴിയുന്ന അവസ്ഥ ഏതെങ്കിലും മേഖലകളിലുണ്ടെങ്കിൽ സ്വന്തം മുൻകൈയിൽ തന്നെ അത് നിങ്ങൾക്ക് ചെയ്യുകയും അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുകയും വേണ്ടി. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുഗതാഗത രംഗത്ത് ഇത്രമാത്രം ചെലവേറിയ യാത്രാ കൂലി ഉയർത്തി വെക്കുന്നത് ഫലത്തിൽ സ്വകാര്യ വാഹനങ്ങളിലേക്ക് ആൾക്കാർ വലിയ തോതിൽ ആശ്രയിക്കുന്നതിന് മാത്രമല്ലേ ഉപകരിക്കുകയുള്ളൂ? അല്ല, ഞങ്ങൾ പറഞ്ഞു വരുന്നത് കാര്യം തന്നെ അതാണ്. ഇവിടെ ഇന്നിപ്പോൾ KSRTC സ്ഥിതി എന്താ? 110 കോടി രൂപ കൊടുക്കണം. ഈ 110 കോടി രൂപ മാസം നഷ്ടത്തിലാണ് KSRTC ഓടുന്നത്. അപ്പം KSRTC സേവനം, അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, നാളെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല, ഈ ബസ്സുകളൊന്നും ഇനി ഓടാൻ കഴിയില്ല. അപ്പോൾ ഈ ബസ്സുകളൊക്കെ ഓടാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് സ്വകാര്യ ബസ്സുകളും ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നിലനിർത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ടെങ്കിൽ സർക്കാർ കാലാകാലങ്ങളിൽ ഇതിൻ്റെ ചെലവിനനുസരിച്ചുള്ള വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരിന് മാത്രമല്ല ബാധ്യത, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു സ്റ്റേ ബസ്, രാത്രി സർവീസ്, എത്ര സ്വകാര്യ ബസ്സുകൾ ആ അവസാന സർവീസ് നടത്താൻ തയ്യാറാകുന്നു? KSRTC കാണിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു വില കൂടിയാണിത്. ഇവിടെ ബസ് ചാർജ് കുറച്ച് ഓടുന്നു എന്നൊരു വാർത്ത നമ്മളിവിടെ കണ്ടത്. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഓടുന്നു എന്ന് പറഞ്ഞത്, അവിടെ പത്തനംതിട്ട ജില്ലയിൽ KSRTC മത്സരിച്ച് ഓടുമ്പോൾ KSRTC യാത്രക്കാരും KSRTC വിദ്യാർത്ഥികളും മാത്രം സ്വകാര്യ ബസ്സുകളും കേടുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയിൽ ഉണ്ടായപ്പോൾ അവിടെ 20 ബസ് ഉണ്ടായിരുന്ന ഒരു ബസ് ഉടമ KSRTC മത്സരിക്കാൻ ചാർജ് കുറച്ച് ഓടേണ്ട ഒരു ഗതികേടിലേക്ക് അയാളെത്തി. അയാൾക്കിന്ന് കേവലം 8-9 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ചെലവിന് ആനുപാതികമായിട്ട് വരുമാനം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നമുക്ക് സർവീസ് നടത്താൻ കഴിയില്ല. ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചെയ്യുന്നവരെ പരിഹസിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കാൻ കൂടി നിങ്ങളുടെ സംഘടന ശ്രമിക്കണമെന്ന് ശ്രീ ഗോപിനാഥനോട് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ മേരി ജോർജ്, പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ KSRTC ഈ മേഖലയിൽ ഒരു കുത്തകയില്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതല്ല. തമിഴ്നാട്ടിൽ നേരത്തെ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചതുപോലെ 10-14 വർഷമായിട്ട് അവിടെ നിരക്ക് വർധന ഉണ്ടായിട്ടില്ല. അവിടെ താരതമ്യേന ചെലവ് യാത്രാ ചെലവ് കുറവാണ്.
പൊതുഗതാഗത സംവിധാനത്തെ വലിയ തോതിൽ ജനങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സർക്കാരിൻ്റെ ഒരു ഗതാഗത നയത്തിൻ്റെ ഭാഗമായെങ്കിലും കുറെ കൂടി ശാസ്ത്രീയമായിട്ട് ഇതിനെ കാണേണ്ടതിനു പകരം നിരക്ക് ഡീസൽ നിരക്ക് കൂടുമ്പോഴൊക്കെ സ്വകാര്യ ബസ്സുകളുടെ സമരത്തിനെ പേടിച്ച് നിരക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാം. കെ എസ് ആർ ടി സി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ 10 രൂപ കൂടി സെസ് കൊടുക്കേണ്ടി വരുമ്പോൾ 15 ലക്ഷത്തോളം വാട്ടർ അതോറിറ്റിയുടെ ഉപഭോക്താക്കൾക്ക് ചെറിയ ഒരു ഭാരമേൽപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നം പോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ട്രേഡ് യൂണിയനുകളാണ് കെ എസ് ആർ ടി സിയുടെ നയത്തെ നിയന്ത്രിക്കുന്നത്. ഇതൊക്കെ വളരെ അശാസ്ത്രീയമായ തീരുമാനങ്ങളല്ലേ മുമ്പോട്ട് പോകുന്നത്? ജനങ്ങളുടെ ശബ്ദം ഇവിടെ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ജനങ്ങളുടെ ശബ്ദം നമ്മളിവിടെ കേൾക്കുന്നത് ഡിജോ കാപ്പനെ പോലെ ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതായത് കെ എസ് ആർ ടി സി കെടുകാര്യസ്ഥിതിയിലാണ് വർഷങ്ങളായിട്ട്. നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ് വൻ ലാഭത്തിൽ ഓടുമ്പോഴാണ് കെ എസ് ആർ ടി സി കേരളത്തിൽ എന്നും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സുരേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ യൂണിയനാണ് കെ എസ് ആർ ടി സിയെ ഭരിക്കുന്നത്. അവിടെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഡി എ വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ ആർക്ക് പെൻഷൻ കൊടുക്കണം എത്ര പെൻഷൻ കൊടുക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം, അതുപോലെ ഷെഡ്യൂൾ റദ്ദാക്കണമോ അങ്ങനെ എവിടേക്കൊക്കെ ഷെഡ്യൂൾ നടത്തണം ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഒരു വലിയ പരിധി വരെ യൂണിയൻസാണ്. അപ്പോൾ ഈ യൂണിയനുകളുടെ അതിപ്രസരം അവിടെ അവകാശങ്ങളേ ഉള്ളൂ, യൂണിയനുകൾ നോക്കുമ്പോൾ അവകാശങ്ങളേ ഉള്ളൂ, അല്ലാതെ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ അവർ ധ്വംസിക്കാൻ തയ്യാറാകുന്നു. അവരുടെ അവകാശങ്ങൾ മാത്രമാണ്, അതായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ മാത്രമാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇതാ അതുപോലെ തന്നെ അശാസ്ത്രീയത വേറെ ഒരു കാര്യത്തിലുണ്ട്. അതായത് ഒക്ടോബർ 16 ഇവിടെ വരുന്നതിന് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യമാണ് ഓട്ടോ റിക്ഷകളുടെയും ടാക്സികളുടെയും മിനിമം നിരക്ക് ഫിക്സ് ചെയ്യുന്നത്. അതായത് 15 ആയിരുന്നത് 20 ആക്കി ഓട്ടോറിക്ഷകളുടെ. 15 ആയിരുന്നപ്പോൾ തന്നെ അവർ 30 രൂപയായിരുന്നു മിനിമം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 20 ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റിയും പല സ്ഥലത്തും ചർച്ചയുണ്ടായിട്ടുണ്ട്. അതായത് 20 ആക്കി കഴിഞ്ഞതിന് ശേഷം അവർ അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 30 രൂപയെങ്കിലുമാണ് മിനിമമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ പെട്രോൾ ഡീസൽ വില കുറഞ്ഞപ്പോൾ എന്തുകൊണ്ട് 20 രൂപയെങ്കിലും അവർ നിർത്തുന്നില്ല? അപ്പം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കൂ അവിടെ പിടിച്ചു പറയുകയാണ്, ഇവിടെ പിടിച്ചു പറയുകയാണ്, എല്ലായിടത്തും പിടിച്ചു പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങളും പിടിച്ചു പറിക്കുന്നു എന്നുള്ളൊരു ഒരു ന്യായീകരണത്തിലാണ് അവർ നിലനിൽക്കുന്നത്. അപ്പം ഗവൺമെൻറ് സത്വരമായിട്ട് ഇടപെടുകയും ഓട്ടോറിക്ഷയുടെ ചാർജ്, അതായത് ഒരു പക്ഷേ ശാസ്ത്രീയമായി തന്നെ നാറ്റ്പാക്കിനെ പോലുള്ള ഏജൻസികളെ കൊണ്ട് ഒന്നുകൂടി പഠിച്ചതിന് ശേഷം ഇതിൻ്റെ റേറ്റ് എങ്ങനെ റിവൈസ് ചെയ്യാം എന്നതിനെപ്പറ്റി ആലോചിക്കണം. അത് മാത്രവുമല്ല, അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ട്രക്കുകളുടെ കാര്യത്തിൽ ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞതുപോലെ തന്നെ ട്രക്കുകളുടെ കാര്യത്തിൽ വേണ്ടത്ര, അതായത് ഇപ്പോൾ വിലയിൽ വന്നിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വന്നിരിക്കുന്ന മാറ്റത്തിന് അനുസൃതമായിട്ട് നമുക്ക് ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് 80% നാം പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ വിലയിൽ അതിന് ആനുപാതികമായിട്ട് മാറ്റമുണ്ടാകണം. മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ട്രക്ക് ഉടമകൾ അവരുടെ ചെലവിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അനുസരിച്ച് തന്നെ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റം വരുത്താനായിട്ട് തയ്യാറാകണം. അപ്പം ഗവൺമെൻറ് യാത്രക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല സാധന സാമഗ്രികളുടെ കാര്യത്തിൽ, അതായത് ചില്ലറ വില വരെയും ഉള്ള സാഹചര്യങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു മാറ്റം, അതായത് ഉപഭോക്താക്കൾക്ക് അനുകൂലമായ സ്വാഗതാർഹമായ ഒരു മാറ്റം. കാരണം ഉപഭോക്താക്കൾ ഓരോരുത്തരും സ്വയം സംസാരിക്കാൻ പ്രാപ്തരല്ല. അപ്പോൾ അവർക്ക് വേണ്ടി മാധ്യമങ്ങളാണ് സാധാരണ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് വില വർധനവ് ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ വില കൂട്ടേണ്ടതിനെ പറ്റി പറയുന്നതുപോലെ തന്നെ ഇപ്പോൾ വില താണുകൊണ്ടിരിക്കുമ്പോഴും ഉപഭോക്താക്കളുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് മാധ്യമങ്ങളുടെ ചുമതല തന്നെ. ജസ്റ്റിസ് രാമേന്ദ്രൻ ഇതേക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്ന വ്യക്തിയാണ്, താങ്കൾ ആ പഠനം തുടരുന്ന ആളുമാണ്. കെ എസ് ആർ ടി സിയുടെ കാര്യം എടുത്താൽ പെൻഷൻ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി സെസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, അതിനെതിരെ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ട്രേഡ് യൂണിയനുകൾ കെ എസ് ആർ ടി സിയിൽ സജീവമാണ്. പക്ഷേ 100 രൂപയുടെ ടിക്കറ്റ് ഒരു ദിവസം എടുത്ത് 2 ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ 20 രൂപ അധികം ഈടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് കെ എസ് ആർ ടി സിക്ക് സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റേണ്ടി വരുമ്പോൾ സർക്കാർ എടുക്കേണ്ട ബാധ്യത കൂടി യാത്രക്കാരൻ്റെ ചുമലിലേക്ക് നൽകുന്നത് ന്യായീകരിക്കാവുന്നതാണോ? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന തെക്കൻ ജില്ലകളിലെ കുറച്ച് ആൾക്കാർ മാത്രമായി ഈ ഭാരം പേറേണ്ട അവസ്ഥയുണ്ടോ? ആ
അത് നേരത്തെ പറഞ്ഞ പോലെ അത് ഞങ്ങളുടെ പരിധിയിൽ വരുത്താനില്ല. ഇത് സർക്കാരിൻ്റെ ഒരു ഡിസിഷനാണ്. അത് KSRTCയെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട്സ് പമ്പ് ചെയ്ത് അവർക്ക് നിൽക്കക്കള്ളിയാത്ത കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ട് സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനിയും പമ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നൊക്കെയാണ് അത് പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റില്ല. അത് സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്നല്ലാതെ അത് ഇങ്ങനെ തീരുമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പബ്ലിക്കിനെ അഫക്റ്റഡ് ആവും. പബ്ലിക്കിനെ സംബന്ധിച്ച് അത് കൊടുത്താലേ യാത്ര ചെയ്യാൻ പറ്റുള്ള ഒരു ദുരിതമുണ്ട്. എങ്കിലും കൂടിയും KSRTC രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഭാഗ്യത്തിന് ഈ സെസ് ബാക്കിയുള്ള പ്രൈവറ്റ് സെക്ടറിലേക്ക് അത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ആശ്വാസം ഉള്ളത്. ശ്രീ മാത്യു തോമസ്, സെസ് ഏർപ്പെടുത്തുന്നത് KSRTCയെ നിലനിർത്താനാണ്. അതിനൊരു നല്ല വശമുണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷേ KSRTC ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ, ഒന്ന്, ഡീസൽ വില കുറയുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് ആനുപാതികമായ ആനുകൂല്യം നൽകുന്നതിനെതിരെ കേരളത്തിൽ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ പോരാട്ടവും നടത്തിയതായി ഞാൻ കണ്ടില്ല. താങ്കളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിരുന്നു. രണ്ട്, ഈ KSRTCയിൽ യാത്ര ചെയ്യുന്ന ഇത്രമാത്രം യാത്രക്കാരുടെ മേൽ ഈ സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്നതിനെ വെള്ളക്കരം കൂട്ടുമ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിൻ്റെ ഒരംശം പോലും അതിനെതിരെ ഉയർന്നില്ല. അപ്പോൾ ഇതിലൊക്കെ മെറിറ്റിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ തീരുമാനവും അതിൻ്റെ പ്രതികരണത്തെയും സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല, മെറിറ്റിനപ്പുറത്തേക്ക് എന്താ രാഷ്ട്രീയ തീരുമാനം? ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ, ഭരണമുന്നണി കൊണ്ടുവരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ബാധ്യസ്ഥമാണ്. അത്തരത്തിലുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇവിടെയുള്ള പ്രശ്നം അതല്ല. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണെന്ന് പറയുന്നത് അതാ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ 80% 90% ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ 97% ട്രാൻസ്പോർട്ട് ബസ്സുകളാണ്. ഇവിടെ നമ്മൾ 13% കൊണ്ട് ഓടുകയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോഴേ അത് 27% ഇവർ പിന്നെ അത് പുറകോട്ട് പോവുക, 25% തിരികെ വന്നിരിക്കുന്നു. 13% മാത്രം ഉണ്ടായിരുന്ന ബസ് ഗതാഗത മേഖലയിലെ KSRTCയുടെ സാന്നിധ്യം ഞങ്ങൾ 27% വർദ്ധിപ്പിച്ചത് 25% കുറഞ്ഞിരിക്കുന്നു. ഇത് കൂടിക്കൊണ്ട് വരണം. ഇത് കൂടിക്കൊണ്ട് വന്നുകൊണ്ട് മാത്രമേ KSRTCയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇവിടുത്തെ തൊഴിലാളികളാണ് എല്ലാം തീരുമാനിക്കുന്നത്. പണ്ടേ ഒരു ചിന്താഗതി പ്രചരിപ്പിക്കാൻ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഈ തൊഴിലാളികളാണ് KSRTCയുടെ ശാപം. അങ്ങനെയല്ല, അവരങ്ങേറ്റം സഹകരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ജനറൽ ബസ്സുകൾ കിട്ടി, സർക്കുലർ സർവീസുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല, ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ സമരം, അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ. അങ്ങനെ നോക്കുമ്പോൾ പല മേഖലകളിലെയും രാഷ്ട്രീയ സ്വാധീനം ഇത്തരം കാര്യങ്ങളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനത്തെ പിന്നോട്ട് നയിക്കുന്നു. നയപരമായ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് സ്വീകരിച്ച നയം എന്ന് പറഞ്ഞാൽ ഇതിനെ വളരെ റാപ്പിഡായ ഒരു എക്സ്പാൻഷൻ KSRTC കൊണ്ടുവന്നു. അത് കിലോമീറ്റർ ഓപ്പറേഷന്റെ കാര്യത്തിലും ബസ്സുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും അത് ഞങ്ങൾ നടപ്പിലാക്കിയവരാ. 11 ലക്ഷം കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കൊണ്ടിരുന്ന 17 ലക്ഷമായി, അതിപ്പോ 15 ആയി കുറഞ്ഞു. അതാണ് ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണം. സമയ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ ഡിജോ കാപ്പൻ, ശ്രീ ഗോപിനാഥ്, ഡോക്ടർ മേരി ജോർജ്, മാത്യു ടി തോമസ്, ജസ്റ്റിസ് രാമചന്ദ്രൻ, PC